Hello friends, it's me Renjith. You are watching on Aquaprince YouTube channel. Aquaprince YouTube channel le pudiyara adhyayathilekku ella sugurthukalkkum orikku koodi swagatham. Innathe video nammude moonamatha part video aanu. First part video il nammude sales section kaanichirunnu. Second part video il nammude breeding section kaanichirunnu. Adhe pole thane nammude moonamatha part video aayittu ivide kaanikkan pogunnathu. Nammude breeding inu vendi, adhaayathu bulk breeding inu nammude thayyaraakkittulla nammude farm ile kaaichakalaanu. Nammude bulk breeding start cheyidittey ullu. Adindeyathayulla porayumangalum kaaryangalum okke undaavum. എന്താണ് നമ്മൾ ബൾക്ക് ബീഡിങ്ങിന് വേണ്ടി തയ്യാറാവുകയാണ് അപ്പോൾ നമ്മുടെ ബൾക്ക് ബീഡിങ്ങിന് തയ്യാറായിട്ടുള്ള ടാങ്കുകളും കാര്യങ്ങളാണ് കാണിക്കുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതായത് ബ്രീഡുകളെ ഇറക്കിയിട്ട് ഏതാണ്ട് കുറച്ച് ബ്രീഡുകളെ ഇവിടെ തയ്യാറായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബ്രീഡിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകാതിരിക്കാനും മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മൾ ബൾക്ക് ബീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക അതേപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ് മാറ്റങ്ങൾ നമുക്കും നല്ല ഓപ്ഷനുകളാണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഉള്ള ഇപ്പോഴത്തെ ടാങ്കും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഏതൊക്കെ ഐറ്റംസാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് എന്നൊന്ന് കാണാം അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ബൾക്ക് ബ്രീഡിംഗ് ആണെങ്കിലും ഫ്രിഡ്ജ് ബോക്സുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിലുള്ള അപ്ഡേഷനുകൾ നമ്മൾ കാണിച്ചു തരാം നമ്മൾ ടാർപ്പായ കുളങ്ങൾ നിർമ്മിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താൽക്കാലികമായിട്ട് ഇതേപോലത്തുള്ള ഫ്രിഡ്ജ് ബോക്സുകൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഓരോ ഫ്രിഡ്ജ് ബോക്സുകളിലെ ഏതൊക്കെയാണ് ഐറ്റംസ് എന്നൊന്ന് നോക്കാം ജസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ടാങ്ക് കാരണമെങ്കിൽ നമ്മളെ യെല്ലോ ടാക്സി ഗപ്പിയുടെ ഫ്രൈസുകളാണ് കേട്ടോ ഏതാണ്ട് ഒറ്റ ബ്രീഡിൽ കിട്ടിയ ഫ്രൈസുകളിലൊക്കെ കൂടി ഒറ്റ ടാങ്കിൽ ഇട്ടതാണ് ഏതാണ്ട് ഒരു 200 കൂടുതൽ ഫ്രൈസുകൾ ഉണ്ടാവും ഇതിൽ അപ്പോൾ ഇതിൻ്റെ പാരൻസിന് നമ്മൾ കാണിച്ചുതരാം പാരൻസും ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ അടുത്ത ടാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊറിയറിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ഒരു ഫുൾ ഗോൾഡ് ആ ബ്രീഡാണ് കേട്ടത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഫുൾ ഗോൾഡ് റിബണാണ് കേട്ടോ റിബൺ ലൈനേജ് ആണ് ഇത് വരുന്നത് ഇത് റിബണാണ് ഇപ്പോൾ കയ്യിലെടുത്തിട്ടുള്ളത് റിബൺ മെയിൽ തന്നെയാണ് ഇതിൻ്റെ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾവിൻ ഇയർ ആണ് വരുന്നത് അപ്പോൾ ഇയറിനെ കുറിച്ച് കുറേ ആൾക്കാർക്ക് സംശയങ്ങളുണ്ട് കാരണം എന്താണ് ഗൾവിൻ ഇയർ അതേപോലെ തന്നെ ബിഗ് ഇയർ ഡെംബോ ഇയർ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തുടർന്നുള്ളൊരു വീഡിയോയിൽ വരുന്നുണ്ട് എന്താണ് ഈ ഇയറുകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഈ ഇയറൊക്കെ മനസ്സിലാവുക എന്നതിനെ കുറിച്ച് കേട്ടോ അപ്പോൾ നമുക്കത് തുടർന്നുള്ള വീഡിയോ കാണിക്കാം അപ്പോൾ ഈ ഒരു ടാങ്കിലുള്ളത് ഈ ഗൾവിനിയർ ആയിട്ടുള്ള ഫുഡ് ഗോൾഡാണ് ഇത് റിബണാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ബൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ ടാങ്കിൽ ഇട്ടതാണ് കാരണം ഒരു ട്രയോ മാത്രമേ ഇതിലുള്ളൂ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് ഇറങ്ങണ കുട്ടികളെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കാം തുടർന്ന് ടാർപ്പായ കുളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അങ്ങനെ ഇതൊരു ബേസിലാക്കി ഇവിടെ ഇട്ടതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത ടാങ്ക് തന്നെ നമ്മുടെ ഗ്രീൻ ഡ്രാഗനാണ് ഈ ഒരു ടാങ്കിലുള്ളത് ഗ്രീൻ ഡ്രാഗൻ ഗ്രീൻ ഡ്രാഗൻ്റെ കുറച്ച് കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പുതിയ സ്ട്രെയിനാണ് നമ്മൾ വെള്ളം അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ അയക്കുന്നത് കണ്ടില്ല എത്രത്തോളം വേസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ സെക്കൻഡ് ബ്രീഡിങ്ങിന് റെഡിയായി നിൽക്കുകയാണ് ഫസ്റ്റ് ബ്രീഡിങ്ങിൽ കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ മിക്സഡ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ 3 ടാങ്കുകളാണ് ഈ ഒരു നിരയിലുള്ളത് ജസ്റ്റ് ഒരു ടാങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളെ മിക്സഡാണ് അതായത് നമ്മളവിടെ ഫസ്റ്റത്തെ ബ്രീഡിങ് സെക്ഷനിലോ കാണിച്ചിരുന്നു അപ്പോൾ അതിലൊരു 2 മാസമൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാവും പാറ്റേണൊക്കെ മനസ്സിലാവുമ്പോൾ ഏതെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളോ പാറ്റേണിൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ ടാങ്കിലേക്ക് കൊണ്ടുവരും മിക്സഡ് ടാങ്കിലേക്ക് കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നത് കുറച്ച് സോട്ടയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഗപ്പീസ് വരുന്നുണ്ട് സോട്ടയിലൊക്കെ അടിയിൽ പോയിക്കുന്നു തോന്നുന്നു സോഡ് വെറൈറ്റികൾ കുറച്ച് ഇതിൽ വരുന്നുണ്ട് കേട്ടോ സോഡ് നമുക്ക് നോക്കാം ജസ്റ്റ് ഇപ്പോൾ എല്ലാവരും അടിയിൽ പോയിക്കുന്നു തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് നമ്മളെ പ്ലാറ്റിനത്തിൻ്റെ ടാങ്കാണ് പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈനേജിൻ്റെ കേട്ടോ അപ്പോൾ ഇത് ആവശ്യത്തിന് നമ്മളെടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്ലാറ്റിനത്തിൻ്റെ ഇതിലിപ്പോൾ നമുക്ക് 100% ഇയർ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മളെ പേരൻ്റ് ഇതാണ് പേരൻ്റ് വരുന്നത് കേട്ടോ ഫുള്ള് പ്ലാറ്റിനം കയറിയിട്ടുണ്ടല്ലേ ഇതാണ് നമ്മുടെ പേരൻ്റ് അപ്പോൾ എല്ലാതും നമുക്ക് എഗ്ഗ് കയറിയ ഫീമെയിൽസിനെ തന്നെയാണ് സെയിൽ ചെയ്യാനുള്ളത് മെയിലാൾ ചെറുതും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യക്കാർ അതിനനുസരിച്ച് പറയാം അതിനനുസരിച്ചാവും റേറ്റും വരിക സൈസിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും
നമ്മൾ ഈ ഒരു വീഡിയോയിലും എല്ലാ വീഡിയോ പോലെ തന്നെ റേറ്റ് പറയുന്നില്ല. നമ്മൾ എന്താ റേറ്റ് പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. ഈ ഒരു വീഡിയോ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞാവും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അന്ന് വീഡിയോയിൽ കണ്ടല്ലോ ഈ ഒരു റേറ്റ് ആണെന്നുള്ളത്. അങ്ങനത്തെ ഒരു ചോദ്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ റേറ്റ് ഒറ്റ വീഡിയോയിലും പറയുന്നില്ല. കാരണം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ലിങ്കും ഉണ്ടാവും, അതുവഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എന്താണോ മാർക്കറ്റ് റേറ്റ് അതിനനുസരിച്ചാവും നമ്മൾ സെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ടാങ്ക് തന്നെ യെല്ലോ ടാക്സിയാണ് കേട്ടോ. യെല്ലോ ടാക്സി, യെല്ലോ ടാക്സിൻ്റെ പേരൻറ്റ് ഫീമെയിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ടാങ്കിൽ 200 കൂടുതൽ കുട്ടികളെ കിട്ടിയെന്ന്, ആ ഒരു ഫീമെയിലാണ് ഇപ്പോൾ ആ അടിയിലൂടെ പോണത് കേട്ടോ. ബ്രീഡിങ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടതാണ്. ഇത് നമ്മുടെ യെല്ലോ ടാക്സിൻ്റെ. ഇതിന് ഞാൻ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ പ്ലാന്റുകളൊന്നുമില്ല. അടിയിൽ വേസ്റ്റേജ് വലിച്ചു കളയലുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വേസ്റ്റേജ് വലിച്ചു കളയാൻ അയക്കുന്നു. ഇതും സാമാന്യം പീസാണ്, നമ്മുടെ അടുത്ത് സെയിലിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു പെയറും, അതായത് പ്ലാറ്റിനത്തിൻ്റെ പുതിയ റേഞ്ചും നമ്മുടെ അടുത്ത് സെയിലിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ സോട്ടയിലുള്ള ഇതാ മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ജസ്റ്റ് നമ്മളെ കണ്ടപ്പോൾ തന്നെ അവരടിയിലേക്ക് പോയി. ഇവരെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോട്ടയിലുണ്ട്, അതേപോലെ തന്നെ പ്ലാറ്റി നമ്മളതിലുണ്ട് കേട്ടോ. ജസ്റ്റ് പിന്നെ അവരടിയിലേക്ക് തന്നെ പോയി എന്ന് തോന്നുന്നു. ആ സോട്ടയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ കോഹാക്കു സോട്ടയിലാണ്, കോഹാക്കു സോഡാൾ. നമ്മളെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിരുന്നു ഇവരെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കൊടുന്നതാണ്, സോഡും പിന്നെ അതേപോലെ മിക്സ്ഡും കൂടി ഒന്നിച്ചാക്കിയതാണ്. നല്ല രീതിയിൽ ആൾക്കെ വെള്ളം ഉണ്ട്, വലിയ രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ടാങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ അടുത്ത ടാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചില്ലി മൊസൈക്ക്, ചില്ലി മൊസൈക്കിൻ്റെ റിബണാണ് കേട്ടോ. ഇതാണ് നമ്മളെ ചില്ലി മൊസൈക്കിൻ്റെ റിബണാണ്. അപ്പോൾ അതിൻ്റെ ടാങ്കാണിത്. ഇതും ഇതേപോലെ തന്നെ നമ്മൾ ബൾക്ക് ബ്രീഡിങ്ങിന് ഇട്ടാണ്. ഇതിലെ മെയിൽ പോലെ തന്നെ ഫീമെയിലിനും ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇയറും ഉണ്ടാവും, ഡോസലും ടൈലും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ബ്രീഡിങ്ങിന് റെഡി ആയി നിൽക്കുകയാണ്, അതുകൊണ്ട് വല്ലാതെ ഞാൻ സ്ട്രെസ് ചെയ്യിപ്പിക്കണില്ല. അല്ല ജസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഒന്നിൻ്റെ ഇപ്പോൾ ബ്രീഡിങ് കഴിഞ്ഞാണ് കുട്ടികൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ല ചെറിയ കുട്ടികൾ. അപ്പോൾ അടുത്തത് ബ്രീഡിങ്ങിന് റെഡി ആയിക്കാണ്. വലിയ രീതിയിൽ കുട്ടികളെ കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ടാങ്ക് തന്നെ ഇട്ടതാണ്. നല്ല രീതിയിൽ പ്ലാറ്റിനും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഇയർ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. നമ്മൾ മുമ്പ് ഒരു ദിവസം ലൈവിൽ വന്നപ്പോൾ ഇത് കാണിച്ചിരുന്നു, പക്ഷേ വലിയ രീതിയിൽ നമുക്ക് സക്സസ് ആയിട്ട് ഇത് കാണിക്കാൻ പറ്റിയില്ല. കാരണം ലൈവിൽ അത്രത്തോളം ക്ലിയർ ഇല്ലാത്തത് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ എത്തിയത്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മുടെ അടുത്ത് സെയിലിന് റെഡി ആയിട്ടില്ല, ജസ്റ്റ് നമ്മൾ ബൾക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡത്തെ ഇത്രയും ഐറ്റംസ് കണ്ടു കഴിഞ്ഞിട്ടോ, ടാങ്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞു. തുടർന്ന് നമ്മളെ വീഡിയോസ് ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ വരും. പ്ലാറ്റിനം മാത്രം, പ്ലാറ്റിനം അതേപോലെ തന്നെ യെല്ലോ ടാക്സി, ഈ രണ്ട് ബ്രീഡ് മാത്രമേ ഇപ്പോൾ ഇവിടെ സെയിലിന് റെഡി ആയിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിലെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, എത്ര ഇയർ ഉണ്ട് എത്ര ഇയർ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ ഇതിൽ ബക്കറ്റിൽ ഞാൻ കുറച്ച് കുട്ടികളെ പിടിച്ചിട്ടതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇവരൊക്കെ നാളെ ചേഞ്ച് ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്, നാളെയാണ് ശനി. ശനിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓഫ് ഉള്ളത്. വർക്ക് സൈഡ് വർക്കാണ് ഈ ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓഫ് ദിവസങ്ങളിലാണ് നമ്മൾ വെള്ളം ചേഞ്ചിങ്ങും വാട്ടർ ചേഞ്ചിങ്ങും ഒക്കെ. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ച് തരേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം എന്താ വെച്ചാൽ ക്ലിയർ ഇല്ലാതെ കാണിച്ച് തരാനുള്ള ഒരു അവസ്ഥ വരാനുള്ള കാരണം അങ്ങനെയാണ്. അപ്പോൾ നാളെ നമ്മൾ ചെയ്യുള്ളൂ. നാളെ വാട്ടർ ചേഞ്ചിങ്ങും ഒക്കെ കൂടി ഉണ്ടാവുമ്പോഴേ നമുക്ക് അതിൻ്റെ കൂടെ ഇതും കൂടി വീഡിയോ ഷൂട്ടിങ്ങും കൂടി നടക്കില്ല. ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ അല്ലേ, ഇലക്ട്രിക് ബ്ലൂവിൻ്റെ റിബണാണ്. അത്രത്തോളം ക്ലിയർ ഇല്ല, ഹെഡ് ക്യാപ്പ് ഉള്ള ഐറ്റാണ് കേട്ടോ. റിബണാണ് ഇത് തന്നെ. ഇപ്പോൾ കുട്ടികളെ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടോ, കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളെ ഇനി മാറ്റിയിടണം, കുട്ടികളെ മാറ്റിയിടേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ ബൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളതാണ്. ഇതല്ലേ അതേപോലെ തന്നെ യെല്ലോ ടൈഗർ എന്ന് പറഞ്ഞൊരു ഐറ്റാണ്. യെല്ലോ ടൈഗർ ഫീമെയിലിനും ടൈലുണ്ടാവും, മെയിലിനും ടൈലുണ്ടാവും നല്ല രീതിയിൽ. അതേപോലെ ഇവരെയും കുട്ടികൾ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയിട്ടുണ്ട്, ടാങ്ക് മാറ്റിയിട്ടില്ല. വല്ലാത്ത രീതിയിൽ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് മാറ്റിയിടാത്ത കേട്ടോ. ഉണ്ടോ വലിയ, നമുക്ക് ഈ ബൾക്ക് ബ്രീഡ് ചെയ്തിട്ട് ഷോപ്പിലേക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റാണിത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികളെയും കിട്ടും, പിന്നെ മെയിലും ഫീമെയിലും ടൈലുണ്ടായതുകൊണ്ട് ഷോ ക്വാളിറ്റി നന്നായിട്ട് കിട്ടും. ചില ഐറ്റങ്ങൾ അങ്ങനെയാണ്, ഷോ ക്വാളിറ്റി നല്ല ഉണ്ടാവും, പക്ഷേ മാർക്കറ്റ് റേറ്റ് വലിയ രീതിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനും കൂടി കഴിഞ്ഞു. ഇവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ചരിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊയിന ചെയ്തിരുന്നു.
അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊയ്ന ടാങ്കുകളൊക്കെ നമ്മൾ തൽക്കാലികമായിട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ഈ ടാങ്ക് നമ്മുടെ ബ്ലൂ ഡ്രാഗൻ്റെ കേട്ടോ. ബ്ലൂ ഡ്രാഗൻ പഴയ ലൈനേജാണ്, പുതിയ ലൈനേജ് അല്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. മെയില് മെയിൽസ് കഴിഞ്ഞുകൂടെ തോന്നുന്നു. ഫീമെയിൽസ് മാത്രമായപ്പോൾ ഞാൻ ഇതിൽ കൊടുന്ന് ഇട്ടതായിരുന്നു. മെയിൽസ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു മെയിൽ മാത്രമുണ്ട്, ബാക്കിയുള്ള ഫീമെയിൽസ് മാത്രമാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും നടക്കില്ല, കാരണം ഒന്നുകൂടി ബ്രീഡായി ഇറങ്ങിയിട്ട് ആ ബ്രീഡ് സെറ്റ് ആയതിൻ്റെ ശേഷം വേണം. ഇത് നമ്മളെ ചില്ലി മൊസൈക്കിൻ്റെ ലോ ക്വാളിറ്റിയാണ് കേട്ടോ. അതായത് എഫ് വൺ ക്വാളിറ്റി അല്ല, ചില്ലി മൊസൈക്കിൽ തന്നെ റേറ്റ് കുറഞ്ഞിട്ട്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് ചിലവർക്ക് നല്ല റേറ്റ് ഉള്ളത് സൂട്ടബിൾ ആകും, ചിലവർക്ക് റേറ്റ് കുറഞ്ഞത് വേണ്ടി വരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ഏതൊരു ഐറ്റം നമ്മളെ കയ്യിൽ, അതായത് ഏതൊരു റേറ്റിനുള്ള ഐറ്റം നമ്മളെ കയ്യിൽ കൊടുക്കാൻ സജ്ജമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചില്ലി മൊസൈക്കിൻ്റെ ലോ ക്വാളിറ്റി, അതായത് ലോ പ്രൈസിൽ വരുന്ന പെയറാണ്. അതായത് പ്രിൻറ്റിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഡോസല് ഇയറിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള സ്റ്റെബിലിറ്റി വ്യത്യാസം ഉണ്ടാവും. നമുക്ക് മറ്റേത് പറയുന്ന പോലെ 100 പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ട റിബണാണ് അതിലൊക്കെ നമുക്ക് 100% ഷുവർ പറയാം റിബണ്. പക്ഷേ സാമാന്യം ആ ഒരു റേഞ്ചിലുള്ള റേറ്റും ഉണ്ടാവും. ഇത് പറഞ്ഞാൽ പക്ക ചീപ്പ് റേറ്റിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചില്ലി മൊസൈക്ക് തന്നെ നമ്മളെ നോൺ റിബണ് ഇപ്പുറത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെയും അതിൻ്റെയും ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളമാണ് വ്യത്യാസം ഉള്ളത്. ഇതാണ് അപ്പം നമ്മളെ ചില്ലി മൊസൈക്ക് അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ക്വാളിറ്റി കൂടിയതാണ് കേട്ടോ. മറ്റതിൻ്റെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ക്വാളിറ്റി കൂടിയതാണ് വേണ്ടത്, നിങ്ങൾക്ക് ബ്രീഡിങ് പർപ്പസിനാണ് വേണ്ടതെന്നെങ്കിൽ അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അക്കുറി ഷോപ്പിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ളത് നമ്മളിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു 2 എന്ന് ഇനി നമുക്ക് കൂടുതലായിട്ട് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള പ്ലാനില്ല. കാരണം പതുക്കെ മതി, നമ്മൾ ധൃതി പിടിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പെയർ കൊടുത്തിട്ട് പെട്ടെന്നുള്ളൊരു പ്രൊഡക്ഷൻ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പൊതുവേ ഇപ്പം മാർക്കറ്റിൽ നിന്ന് കുറവാണ്. അപ്പോൾ അടുത്തൊരു മാർക്കറ്റ് ഇങ്ങനെ കയറി വരുമ്പോഴേക്ക് പ്രൊഡക്ഷൻ റെഡിയാക്കാമെന്നുള്ളൊരു പ്ലാൻ വരുന്നില്ല. ഇതിന് നമ്മൾ അതേപോലെ തന്നെ പ്ലാറ്റിൻ്റെ പുതിയ ലൈനേജ് ആണല്ലോ. പുതിയ ലൈനേജ് നല്ല ക്വാളിറ്റി ഉണ്ട്, അതായത് പർച്ചേസ് വൺ ക്വാളിറ്റി ഉണ്ടാകും. ക്വാളിറ്റി ആണെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾ അവിടെ കണ്ടതിൽ നിന്ന് നമ്മൾ ബ്രൂഡിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടതാണ്. നമ്മൾ ബൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടി തയ്യാറാക്കിയുള്ള ടാങ്കുകളുടെ വിശേഷം വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇതൊരു പാടം ഏരിയയിലാണ് ഈ ഒരു ബൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ജന്തുക്കളെ ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ഇതേപോലെ തന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മോൾ ഭാഗത്ത് ചെറിയ സെറ്റപ്പായതുകൊണ്ട് ഇതേപോലെ തന്നെ ഷീറ്റും വലിച്ചിട്ടുണ്ട്. ഇവിടൊക്കെ അറേഞ്ച് ചെയ്യാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ ഉള്ള മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മൊയ്ന ടാങ്കുകളാണ്. ജസ്റ്റ് അതും കൂടിയും കാണിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു വീഡിയോ നിർത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തുള്ള ഫാമുകളൊക്കെ സന്ദർശിച്ച് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഫാം വീഡിയോകളാവും ചെയ്തു പോവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെ മൊയ്ന ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 4 ടാങ്കുകളാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലുള്ളത്. കാരണം ബാക്കിയുള്ള ടാങ്കുകളൊക്കെ നമ്മുടെ മുകളിലുള്ള പോലെ തന്നെ
അത് നമ്മൾ മുകൾ ഭാഗത്ത് തന്നെ ചെയ്തിരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ താഴത്തേക്ക് ഇറക്കുകയാണ്. കാരണം വെയിലിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ ആൾക്ക് ഉണ്ടായത് കാരണം മൊയിനെ വീണ്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല, റിസൾട്ട് കുറവാണ്. അതൊക്കെ നല്ല രീതിയിൽ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ആൾക്ക് നന്നായിട്ട് കയറുന്നത് കൊണ്ട് നമുക്ക് അത്രത്തോളം കിട്ടുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഇവിടെ റീസെറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ കൾച്ചർ റെഡി ആയിട്ടുണ്ട്. എത്രത്തോളം വീഡിയോയിൽ കാണാൻ കഴിയുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട മൊയിനാണ്, ഇന്നേക്ക് നല്ല രീതിയിൽ പെരുകിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ തന്നെ കാഴ്ച വയ്ക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ബൾക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് മൊയിനെ തന്നെയാണ് ഫീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ പോലെ തന്നെ നമ്മുടെ പ്ലാറ്റിനം റെഡിനെ നമ്മൾ ഫീഡായിട്ട് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മൊയിനല്ലാത്തൊരു ഫീഡ് കൂടി നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ വീണ്ടാമത് നമ്മൾ നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ ടാങ്കിൻ്റെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പ്ലാറ്റിനം റെഡ് നമ്മൾ ഏത് തരം ഫുഡാണ് കൊടുത്തിട്ട് ഇത്രത്തോളം നമുക്ക് ഇയർ കിട്ടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതാണ് നമ്മൾ വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോഴും വീണ്ടാമതും ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമതും പ്ലാറ്റിനം റെഡിൻ്റെ ടാങ്കിൻ്റെ അടുത്തേക്ക് തന്നെ വന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റിനം റെഡിന് നമ്മൾ മെയിനായിട്ട് കൊടുത്തിട്ടുള്ള ഫുഡ് ഈ ഒരു ഫുഡാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാറ്റിനം റെഡിന് നമ്മൾ അതായത് ഫ്രൈസ് കാലഘട്ടങ്ങളിൽ കൊടുത്തത് മൊയിന, അത് കഴിഞ്ഞിട്ട് ഗ്രോത്തിലേക്ക് അതായത് ഈ ഒരു ഫുഡ് എടുക്കാനുള്ള പ്രായമായ മുതൽ ഈ ഫുഡ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫുഡ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഈ ഒരു ഫുഡ് കൊടുത്തിട്ട് കണ്ടില്ലേ, ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവർ കഴിക്കുന്നുണ്ട്. കാരണം ഇന്ത്യാന പാരസൈറ്റിക് പോലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഈ ഒരു ഫുഡ് കൊടുത്തുകൊണ്ട് എനിക്ക് എഫക്റ്റ് ചെയ്തതായിട്ട് വന്നിട്ടില്ല. നല്ല രീതിയിൽ ഗ്രോത്തും കളറും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് നല്ല രീതിയിൽ വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. ഈ ഒരു ഫുഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നമുക്ക് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പർ കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു മൂന്ന് പാർട്ടോടു കൂടി നമ്മുടെ ഫാമിലെ കാഴ്ചകൾ താൽക്കാലികമായി ഇവിടെ നിർത്തിവെക്കുകയാണ്. തുടർന്നുള്ള നമ്മുടെ ഫാമിലെ അപ്ഡേഷനുകൾ ഇതേപോലെ വീഡിയോകളായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും. നമ്മുടെ ഫാമിലെ ഏതെങ്കിലും ഐറ്റംസ് ഗപ്പീസ് അല്ലെങ്കിൽ സ്ട്രിംബ് ലോക്ഷർ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാം വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാകാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെയും സി യു, ബൈ ലൈറ്റർ.